അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തൂ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം മനുഷ്യർ പലപ്പോഴും പലരും അശ്രദ്ധവാന്മാരാകുന്നത് രണ്ട് കാര്യങ്ങളിലാണ് അതിലൊന്നാമത്തേത് ഒഴിവ് സമയമാണ് മറ്റൊന്ന് ആരോഗ്യവും ഈ രണ്ട് കാര്യങ്ങളും പലപ്പോഴും നമ്മിൽ പലരും അശ്രദ്ധവാന്മാരാണ് ഇത് നാം ശ്രദ്ധിക്കലില്ല ഒഴിവ് സമയങ്ങൾ നമുക്കൊരുപാടുണ്ട് പക്ഷേ നാം പറയൽ പലപ്പോഴും നമുക്ക് സമയമില്ല എന്ന പരാതിയാണ് എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും നമുക്ക് സമയമില്ല നാം മറ്റുള്ള പല കാര്യങ്ങളിലുമായി നമ്മുടെ സമയങ്ങളെ ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമുക്കൊരുപാട് സമയം ലഭിക്കലുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നടപ്പിലാക്കാനും വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്കൊരുപാട് സമയമുണ്ട് പക്ഷേ നമ്മുടെ അശ്രദ്ധ ആ സമയങ്ങളെ കവർന്നെടുത്തുകൊണ്ട് മറ്റു പല ആവശ്യമില്ലാത്ത വേണ്ടാത്ത കാര്യങ്ങളിലുമായി നാം നമ്മുടെ സമയത്തെ ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആരോഗ്യം ഇന്ന് നമ്മിൽ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ സമ്പത്തിനേക്കാളും മറ്റ് എല്ലാ കാര്യങ്ങളെക്കാളും നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിനാണ് കാരണം ആരോഗ്യമുണ്ടെങ്കിലേ ആഫിയത്ത് ആഫിയത്തുണ്ടെങ്കിലേ നമുക്ക് മറ്റ് എന്ത് കാര്യങ്ങൾ ഓടി നടക്കാനും സമ്പത്ത് ഉണ്ടാക്കാനും ഒക്കെ വരെ കഴിയുകയുള്ളൂ നോക്ക് നിങ്ങൾ സമ്പത്തിൻ്റെ സമ്പത്താണ് ആരോഗ്യം എന്നുള്ളത് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കുന്നതിന് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ട ഒരു സമ്പത്താണ് യഥാർത്ഥത്തിൽ ആരോഗ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹബീബ് സല്ലു അലൈഹി വസല്ലാമ തങ്ങൾ അതിനെ വളരെ പ്രാമുഖ്യത്തോടുകൂടെ പ്രാധാന്യത്തോടു കൂടെ എടുത്തു പറയാനുള്ള കാരണം ഇന്ന് നമ്മിൽ പലരും അനാരോഗ്യരാണ് എന്തുകൊണ്ടാണത് നമ്മുടെ ഭക്ഷണശീലങ്ങൾ ശരിയല്ല നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ നല്ല ഭക്ഷണങ്ങളല്ല ഇന്ന് നമുക്ക് മാർക്കറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന പല ഭക്ഷണ സാധനങ്ങളിലും മായങ്ങൾ കലർന്നതാണ് അതോടൊപ്പം തന്നെ ജങ്ക് ഫുഡുകളും ഫാസ്റ്റ് ഫുഡുകളും നമ്മുടെ ജീവിതത്തെ തകർത്തു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം സമീകൃതാഹാരം ഇല്ലാത്ത ഒരു വ്യവസ്ഥ അഥവാ നമുക്ക് തോന്നുമ്പോഴാണ് നാം ഭക്ഷണം കഴിക്കുക നിശ്ചിതമായൊരു സമയം കൃത്യമായി നാം നിർവഹിച്ച് ആ സമയത്ത് എല്ലാ ദിവസവും കൃത്യമായി നാം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അത് നമ്മുടെ ആരോഗ്യത്തിനെ വർദ്ധിപ്പിക്കുകയും നമുക്കുണ്ടാകുന്ന ഒരു എഴുപത് ശതമാനം അസുഖങ്ങളും അതിലൂടെ തന്നെ നമുക്കില്ലായ്മ ചെയ്യാൻ സാധിക്കും മഹാനായ ഹബീബ് സല്ലു അലഹി വസല്ലാമ തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു തന്നതാണല്ലോ ി മഹ്ബൂനു ഫിഹിമ കെസീറും അധികരിച്ച ആളുകളും വഞ്ചിതരാകുന്നത് രണ്ട് ഞാമത്തുകളിലാണ് അതിലൊന്നാമത്തേത് നാം ആദ്യം പറഞ്ഞതുപോലെ സ്വെഹത്ത് ആരോഗ്യമാണ് മറ്റൊന്ന് ഒഴിവ് സമയം ഫറാഹ് ഒഴിവ് സമയമാണ് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രാമുഖ്യത്തോടുകൂടെ പ്രാധാന്യത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരാൻ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതം ഒരു പരിധി വരെ വിജയിച്ചു എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും ഒഴിവ് സമയങ്ങളെ വളരെ നല്ല രൂപത്തിൽ ക്രിയാത്മകമായി ഉപയോഗിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനും കൃത്യനിഷ്ഠതയോടുകൂടെ കാര്യങ്ങൾ അടുക്കും ചിട്ടയോടുകൂടെ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എത്തിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആരോഗ്യം ആരോഗ്യം നാം ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ സമീകൃതമായ ഭക്ഷണക്രമം നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ സമയങ്ങളിൽ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക അള്ളാഹു ശുബഹാന ഹൂവത്താല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുവഴി നമ്മുടെ ജീ ജീവിതവും നാളെ പരലോകവും വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വാഖ്ദാന അലഹമുല്ലാം അസലാ അല്ലേ വരഹമല്ലാ വ